എന്നെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ആവശ്യമുള്ളവരെല്ലാം എന്നെ തേടി വരും. ഒരാൾ എന്നെ സിനിമയിലേക്ക് ചോദിച്ചു, അവൻ വന്ന് കഥ പറയുമ്പോഴും അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫയറുണ്ടായിരുന്നു. സിനിമ ഈ സിനിമയെ കുറിച്ച് വ്യക്തമായ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. 25 വർഷത്തോളം മലയാള സിനിമാ ലോകത്തെ ചെറുതും വലുതുമായ പല റോളുകളിൽ 100-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു നടനാണ് ഇന്ന് ഏഷ്യാനെറ്റ് പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. ആൻഡ് ഹീസ് നൺ അദർ ദാൻ ഇർഷാദ് അലി, നമ്മുടെ സ്വന്തം ഇർഷാദിക്ക. ഇർഷാദിക്ക, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതാണ് വിശേഷം. ശരിക്കും പറഞ്ഞാൽ 2 മാസമായിട്ട് ഒരു പരിപാടി ഇല്ലാതെ അങ്ങനെ. ഈ കഴിഞ്ഞ ലോക്ക്ഡൌണും ഈ ലോക്ക്ഡൌണും ഒക്കെ എന്താ പറയാ, പെട്ടെന്ന് വന്നു പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ്. നമ്മള് പലതും നമ്മള് ചെയ്യാത്ത പല കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് ഈ ലോക്ക്ഡൌൺ ടൈമില്? കഴിഞ്ഞ ലോക്ക്ഡൌൺ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഞാൻ അങ്ങനെ ശരിക്കും ഒരു ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുന്നു, നമ്മളും അതിന്റെ കൂടെ സഹകരിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ച് അപ്പൊ പിന്നെ ഞാൻ മാനസികമായിട്ട് തയ്യാറായി. ഓക്കെ, എന്നിട്ട് പിന്നെ കവിതകളൊക്കെ ചൊല്ലി ഫേസ്ബുക്കിൽ ഇടാൻ തീരുമാനിക്കുന്നു. ഡെയിലി ഓരോ കവിതകൾ ചൊല്ലിയെടുക്കും. അങ്ങനെ ലോക്ക്ഡൌൺ പോയതൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആ കൊറോണ കാലം അതുപോലെ തന്നെ പുതിയ പ്രോജക്ടുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോകണ്ടേ. ഇപ്രാവശ്യം എന്ന് പറയുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിലും ഇപ്രാവശ്യം നമ്മൾ കൊറോണ ഒക്കെ വന്നുപോയി നമ്മൾ ലൈവായി എന്ന് വിചാരിക്കുന്നിടത്താണ് വീണ്ടും ഈ ഞാൻ പറയാം, നമ്മുടെ കഴിഞ്ഞ 12 ഫെബ്രുവരി ഓപ്പറേഷൻ ജാവ ഇറങ്ങുന്നു. അപ്പോ തിയേറ്ററിൽ നല്ല വളം ഉണ്ടാകുന്നു, നമുക്കൊക്കെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു, സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടുന്നു, അഭിനയിച്ച മുഴുവൻ ആളുകൾക്കും നല്ല അഭിപ്രായം കിട്ടുന്നു. അപ്പോ നമ്മളൊന്ന് ലൈവായി വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൂൾഫ് ഇറങ്ങുന്നു. വൂൾഫ് OTTയിലാണ് ഇറങ്ങുന്നതെങ്കിലും അതും ആളുകൾ കാണുന്നു, ഒരുപാട് പേര് വിളിച്ചു പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്താ അപ്പോഴത്തേനും വീണ്ടും ഈ കൊറോണ ഒക്കെ വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്തപ്പോ ഒരു മാനസികമായിട്ടും ഇല്ലാതെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ തവണത്തെ ലോക്ക്ഡൌൺ ഞാൻ ശരിക്കും കവിതകളൊക്കെ ചൊല്ലി ആഘോഷിച്ചെങ്കിൽ ഇപ്രാവശ്യത്തെ ലോക്ക്ഡൌൺ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വായിക്കുകയോ ഒരു സിനിമ ഡെയിലി കാണുക എന്നല്ലാതെ വല്ലപ്പോഴൊരു പുസ്തകം വായിച്ച് അങ്ങനെ കഴിഞ്ഞ തവണത്തിൽ നല്ല വായന ഉണ്ടായി, അങ്ങനെ എല്ലാം നടന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എല്ലാവരുടെയും ലൈഫിൽ വളരെ എന്താ പറയാ ഒരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എല്ലാരും ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അതൊരു പോസിറ്റീവ് രീതിയിലും കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? ഒരു പോസിറ്റീവ് രീതിയിലും നമുക്ക് എങ്ങനെ വളരെ ഇതിൽ മറികടക്കുന്ന നമ്മളിതൊക്കെ ഇതിലപ്പുറത്തേക്ക് ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ടുണ്ട്, വർക്കൊന്നും ഇല്ലാതെ ലോക്ക്ഡൌൺ ഇല്ലാന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ഷൂട്ടില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ ജാവയും വൂൾഫ് ഒക്കെ വന്ന് നല്ല വേഷങ്ങൾ കിട്ടി, നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ സമയത്ത് നമുക്ക് നല്ല പ്രോജക്ടുകൾ ചെയ്യേണ്ട സമയമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ലോക്കായപ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയ വിഷമം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മളൊരു നല്ല ഫ്ലോയിൽ വന്ന ഒരു സാധനം പെട്ടെന്ന് തടയിടുമ്പോ ഉണ്ടാവുന്നൊരു മറ്റത്ത് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുത്തൊഴുക്കിന്റെ ഇടയിൽ പെട്ടെന്നൊരു തടസ്സം വന്നപ്പോ ഒരു ചെറിയ വിഷമം അത്. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ലല്ലോ, ലോകം മുഴുവൻ നിശ്ചലമായിട്ടിരിക്കുകയാണ്, ഇതൊക്കെ മറികടന്നോണ്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ മറികടന്നോണ്ടിരിക്കുന്നു, നമ്മൾ മാത്രമായിട്ട് അങ്ങനെ സങ്കടപ്പെടുന്ന കാര്യം തന്നെ. എപ്പോഴും എല്ലാ സിനിമകളിലും എന്താ പറയാ ഒരു ഒരേ ലുക്കാണ്. ആക്ച്വലി ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു 25 വർഷത്തിലെ ഒരേ ലുക്കാണ്. പക്ഷെ ഇപ്പൊ ഇച്ചിരി എനിക്ക് തോന്നുന്നു കുറച്ചൊരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ഇടയ്ക്കുള്ള ഫിലിംസിനൊക്കെ വേണ്ടിട്ട് ഒരു ചെറിയ ചേഞ്ച് ഒക്കെ. എന്താണ് ന്യൂജൻ പോലെ ഒരു സ്റ്റൈലിഷ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വൂൾഫ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പൊ ഇറങ്ങിയത്. വളരെ മുടിയും താടിയും ഒക്കെ ഇറക്കിയിട്ടുള്ള വളരെ ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടു, അതിന്റെ ട്രെയിലറും കണ്ടു. അതിൽ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിലാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല പിന്നെ താടിയും മുടി ഇപ്പതാ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡൈ അടിച്ചു. ഇതിനു വേണ്ടിയിട്ടല്ല, ഞാൻ നരച്ച് സോൾട്ട് പേപ്പർ ആയിട്ട് നടക്കരുത്, താടിയൊക്കെ വളർത്തിയിട്ട് സോൾട്ട് പേപ്പർ ആയിട്ട് നടക്കരുത്. ചുമ്മാ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ബോറടിച്ചു. നമുക്കിങ്ങനെ ഈ ഇപ്പൊ ലോക്ക്ഡൌൺ മറ്റേതെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര മൂഡ് ഔട്ട് ആവണ്ട, ഇനി നമ്മുടെ രൂപത്തിലും അങ്ങനെ ആവണ്ട, നമുക്ക് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈ ഒക്കെ അടിച്ച് ചെറുപ്പക്കാരനായി വരക്കാം.
അല്ല ചെറുപ്പക്കാരൻ ഇപ്പോഴും എപ്പോഴും ഒക്കെയാണ്. ബിക്കോസ് ഇപ്പൊ എന്തായിരിക്കും ചിലര് വൈറ്റ് ഒക്കെ അടിച്ചിട്ട് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലേക്ക് വരാൻ തന്നെ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അല്ല എന്തായാലും ന്യൂ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഇഷ്ടമായിട്ടുണ്ട്. ഇതുപോലെ നിത്യ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ സൈബർ അല്ലെങ്കിൽ ഇത് ഈ ഫിലിമിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ റിയൽ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സത്യത്തില് ഈ ലോകത്ത് വളരെ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വളരെ ആലോചിച്ച് ചെയ്യുന്ന ഇപ്പൊ ഞാൻ ക്ലബ് ഹൗസിൽ പോലും ഞാൻ സ്ഥിരമായിട്ട് പോവാറില്ല. വല്ല സിനിമാ രീതിയിലുള്ള ചർച്ചകള് അങ്ങനെ വല്ലവരും ഇൻവൈറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏത് സമയത്ത് വേണമെങ്കിലും കയറിയിരിക്കാവുന്ന എല്ലാ ചർച്ചകളിലും ഇടപെടാവുന്ന അല്ലെങ്കിൽ അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് സമയം കളയാൻ നമ്മൾ അങ്ങനെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം അതിന്റെ കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്ന ഒരളവ്. ഇതുവരെ അങ്ങനെ സൈബർ തട്ടിപ്പൊന്നും ഇരയായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. നാളെ സംഭവിച്ചുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോ തൽക്കാലമില്ല. ഞാൻ പറയാം, ഷൂട്ടിംഗ് നടക്കുന്ന സമയം അല്ലെ തിരക്കഥ എഴുതുന്ന സമയത്ത് തരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരുണ് ഒരു ഓഫറിലൊരു വാച്ച് കണ്ടു. അപ്പൊ എന്നാ അത് അതിന്റെ ഡയറക്ടർ തരുൺമൂർത്തി എന്ന അത് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. അത് ഓർഡർ ചെയ്തപ്പോ അത് ഭയങ്കര വില കുറവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാലും ചെയ്തപ്പോ സത്യത്തിൽ തട്ടിപ്പായിരുന്നു. ഏതോ ഒരു ഏതോ കമ്പനിയുടെ ഏതോ ഒരു വാച്ച് വന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ ജാവയില്ല, നമ്മുടെ സൈബർ സെല്ലിലെ ഒരു ഇൻസ്പെക്ടർ ആയിട്ടാണ് പ്രതാപൻ എന്നൊരു ക്യാരക്ടറാണ് ആ റോളാണ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. എക്സ്പീരിയൻസ് അതായത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോ അതിന്റെ ബാക്ക് സ്റ്റേജ് അതിന്റെ പുറമേ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മിക്ക ഫിലിംസിലും കൂടുതലും ഞാൻ ഇൻസ്പെക്ടേഴ്സ് ആയിട്ടാണ് കാണുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തരുൺമൂർത്തി ആദ്യം തന്നെ ഈ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമ ആദ്യം വിളിച്ചപ്പോഴെ തന്നെ ഞാൻ പറഞ്ഞു, തരുണെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഞാൻ ഇല്ല, തരുണെ ചെയ്ത് മടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് സൈബർ സെല്ലാണ്, യൂണിഫോം ഒന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം യൂണിഫോം ഇടും. ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ കല്യാണത്തിന് പോകുന്ന ഒരാളാന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചു. അതൊക്കെ നമുക്ക് ചെയ്യാം, യൂണിഫോം നടന്നതാണ്. പിന്നെ അത് നമ്മൾ അങ്ങനെയാണ് നമ്മളത് കഥ കേൾക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ കഥ കേട്ടപ്പോ ഞാൻ തരുണ അടുത്ത് പറഞ്ഞു, പോലെ ഈ സിനിമ ഇനിയിപ്പോ യൂണിഫോം ഇട്ടാലും ഞാൻ ചെയ്യും, കാരണം ഭയങ്കര രസ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതൊരു പുതിയ ആളാണ് പറയുന്നത്. അവൻ വന്ന് കഥ പറയുമ്പോഴും അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫയർ ഉണ്ടായിരുന്നു. ഈ സിനിമയെ കുറിച്ച് വ്യക്തമായ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒന്ന് രണ്ട് ചെറിയ സജഷൻസ് പറയുന്നു. തരൺ പറയാതെ കഥ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു, അതങ്ങനെ വിട്ടു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത്, ഇയാൾ പ്രതാപൻ സാർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ്. അയാളുടെ താഴെയുള്ള എന്ത് കേസ് വന്നാലും താഴെയുള്ള എല്ലാവരെയും വിളിച്ചു ചോദിച്ച് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അയാൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ചേർത്ത് ഒരു പോലീസുകാരുടെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഈ പ്രതാപൻ സാറിനെ പോലുള്ള ഒരു സാറൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കും. അതുപോലെ ഒരു കൊതി ഉണ്ടാവും ഈ പ്രതാപൻ സാറിനോട് എന്ന് പറഞ്ഞു. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ അഴകിയ രാവണം ഭയങ്കര ചൂടിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ ചൂടാവുന്ന ഒരു സിറ്റുവേഷനെ ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അതുമാത്രം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ആ ക്യാരക്ടർ അങ്ങനെ പ്രത്യേക ഒരു പോലീസ് ഓഫീസറാണ്, വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അവിടെ ഒരു സ്നേഹത്തോടെ ഇടപെടുക എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന പോലീസ് വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു ഒരു ഭംഗി ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് അത് അതിനെ കുറിച്ച് കൃത്യമായ ധാരണയും തരുണുണ്ടായിരുന്നു. കാരണം തരുണെന്ന് നമ്മൾക്ക് സമയം തന്നായിരുന്നു. ഓരോ ഷോർട്ടും എടുക്കുമ്പോഴും അത് അവൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ ഇക്ക ഒന്നും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് എത്ര ഭയങ്കര ക്ഷമയോടുകൂടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്ത് തീർക്കണം എന്നല്ല, ആ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ കൃത്യമായിട്ടും നല്ല ധാരണയോടുകൂടി ചെയ്യണമെന്നും അതിന് പെർഫെക്ഷൻ ഉണ്ടാവണമെന്നും വിചാരിച്ച് അങ്ങനെ ചെയ്തൊരു സിനിമ. അപ്പൊ ഞാൻ പറയും, എനിക്കൊരു അഞ്ചോ ആറോ ടേക്ക് ആയാലും എനിക്ക് തരണേ ഇല്ല കുഴപ്പമില്ല അത് നോക്കൊന്നും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത സിനിമ. അതുകൊണ്ട് തന്നെ ഈ പ്രതാപൻ സാറ് ഭംഗിയായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ തരുണിന് കൊടുക്കും. കാരണം അത് അവൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അവനൊരു നല്ല നടൻ, ബേസിക്കലി ഒരു കഥകളി നടൻ കൂടിയാണ് തരുൺ എന്ന് പറയുന്നത്. സ്കൂൾ തലത്തിൽ സ്റ്റേറ്റിലൊക്കെ അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അവന് ആക്ടേഴ്സ് എന്താണ് അതറിയാം. അപ്പൊ ആക്ടേഴ്സിന്
വർക്ക് ചെയ്യിപ്പിക്കാൻ നന്നായിട്ട് അറിയുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് തരുൺ എന്ന് ഞാൻ പറയും. അതുപോലെ ഈ തൊഴിൽരഹിതരായിട്ടുള്ള ആൾക്കാർ, അതായത് ഒരു താൽക്കാലിക ജീവനക്കാരുമായിട്ടുള്ള പല ഒരു ആയിരക്കണക്കിന് ആളുകളുടെ അതിജീവനത്തെ കുറിച്ചുള്ള കഥ കൂടി പറയുന്നതാണ് ഈ ഒരു സിനിമ. സിനിമ ഷൂട്ട് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിരുന്നില്ല, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ റിലീസ് സമരം നടക്കുകയായിരുന്നു. അപ്പൊ വളരെ കല എപ്പോഴും നേരത്തെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എന്റെ. അതെ, സത്യം. ഈ ഒരു പ്രത്യേക കോവിഡ് സാഹചര്യത്തിൽ ഇത്ര ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ കാണുമ്പോ തന്നെ നമുക്ക് ആ സിനിമ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കൂടി. താൽക്കാലിക ജീവനക്കാരുടെ പ്രശ്നം, താൽക്കാലിക ഈ സിനിമ റിലീസാവുന്ന സമയത്തൊക്കെ താൽക്കാലിക ജീവനക്കാരുടെ പ്രശ്നം പറഞ്ഞിട്ട് അവിടെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഒരു സമരം നടക്കുക, അവരെ പുറത്താക്കണം. ഞങ്ങൾക്ക് അവകാശം ചെയ്തിരിക്കുന്നു അല്ലെ, ആ ഒരു കോൺസെപ്റ്റിന് അതിനെ ഫോഴ്സ് ചെയ്തു, അതായത് നേരത്തെ മുൻകൂട്ടി കണ്ട്. നേരത്തെ കലാകാരന്മാരെ നേരത്തെ കാണുന്നു, ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നു, കാലത്തിന് മുമ്പേ നടക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർഹിക്കുന്നു. അതുപോലെ ഈ സൈബർ ക്രൈമിനെ കുറിച്ച് പറയുമ്പോ തന്നെ നമ്മൾ ഈ സിനിമകൾ തന്നെ ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം തന്നെ മാറിയിരിക്കുകയാണ് അല്ലെ, തിയേറ്റർ എന്ന് മാറി ഒ ടി ടി പ്ലാറ്റ്ഫോം. അതുതന്നെ ഈ ഒരു സൈബർ ക്രൈം ഇഷ്യൂസ് പലതും ഉണ്ടല്ലോ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പൊ പറഞ്ഞു. അതുപോലെ ഈ മൂവി ടെലിഗ്രാമിൽ കൂടി അങ്ങനത്തെ ടോറന്റുകളിലൊക്കെ കൂടി റിലീസ് ആവുന്നതും ഒക്കെ ശരിക്കും ഇതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? വളരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ടെലഗ്രാം ഒരുപാട് പേര് കാണുന്നുണ്ട് ആ വഴിക്ക്. അതൊരു പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പൊ പുതിയ കേന്ദ്ര സർക്കാരിന്റെ ഇന്നലെയായിട്ടൊരു പുതിയ നിയമം വന്നിട്ടുണ്ട്. വ്യാജപതിപ്പ് ഉണ്ടായാൽ ജയിലിൽ അടയ്ക്കുമെന്നുള്ള രീതിയിലൊരു നിയമം ഇപ്പൊ പ്രാബല്യത്തിൽ വരാൻ പോവാണ്. അതിന്റെ ചർച്ചകൾക്ക് വെച്ചിട്ടുണ്ട്. അത് അധികം വൈകാതെ അതിന്റെ സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം കേന്ദ്ര സർക്കാർ വരുത്താൻ പോവാണെന്നാണ് ഇന്നലെ വന്നൊരു നിയമമാണ്. പ്ലാറ്റ്ഫോമിന് പറയുമ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം പുതിയൊരു മേഖല, ഒരു പുതിയ സാധ്യതകൾ തുറന്നു കൊടുത്തേക്കാണ്. ഒന്ന്, ഒ ടി ടി പ്ലാറ്റ്ഫോമിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ എനിക്ക് ഞാൻ തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട്, ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ തെലുങ്കിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ പോലും ഓപ്പറേഷൻ ജാവയും വോൾഫും കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു ചെയ്യുന്നു. ഇതിന് ഒരുപാട് സാധ്യതകളാണ്. അപ്പൊ നമ്മളിപ്പോ ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലാതെ കേരളത്തിൽ സിനിമയിൽ റിലീസാവുകയും അവിടെ കാണുകയും ചെയ്തൊരു സിനിമയാണെങ്കിൽ അങ്ങനെ പോകും. അതല്ലാതെ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ സിനിമ കാണാൻ, നമ്മുടെ സിനിമ വളരെ വലുതാവുന്നു എന്നുള്ളതാണ് അതിന്റെ കാഴ്ചകൾ വലുതാവുന്നതാണ്. നമ്മൾ തിയേറ്ററിൽ മാത്രം ഒരു കൊച്ചു കേരളത്തിൽ ഒതുങ്ങേണ്ട സിനിമകൾ ലോകം മുഴുവൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലോകം മുഴുവൻ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് പറയുമ്പോൾ സിനിമ വലുതാവുകയാണ്. അതൊരു കാര്യം. ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനും ഒക്കെ വേറൊരു ലോകം തുറന്നു കൊടുക്കുകയാണ്. കാരണം അവർക്ക് അന്യഭാഷയിൽ നിന്നുള്ള ഓഫറുകൾ വളരെ, തരുണ ഒരു തമിഴ് സിനിമയ്ക്ക് വരെ അവിടുന്ന് ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമതൊരു കാര്യം വെച്ചാൽ തിയേറ്ററിൽ റിലീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോർമുലയുണ്ട്, വിജയ ഫോർമുലകളൊക്കെ. ആ വിജയ ഫോർമുല ഉണ്ടെങ്കിലാണ് സിനിമകൾ വിജയിക്കും. കഥാന്ത്യത്തിൽ നമ്മുടെ ഇങ്ങനെ കവിത പോലെ ഉണ്ടാവും. നമ്മുടെ സച്ചേട്ടന്റെ ഒരു കവിതയുണ്ട്, സച്ചേട്ടന്റെ ഒരു പോരട്ടെ പോരട്ടെ. ഞാൻ പറയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പല പല കവിതകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മൾ കേട്ടിരുന്നു പോകുന്ന കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ കവിത ഞാനൊന്ന് ഇഷ്ടം നോക്കട്ടെ. എനിക്ക് പെട്ടെന്ന് അത് ബൈഹാർട്ടല്ല. മരിക്കുന്നതിന് മുമ്പ് അല്ലേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതൊരു ഭയങ്കര ഫീലുള്ള ഒരു രണ്ട് ലൈൻ മൂന്ന് ലൈൻ ആണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പുഴ തന്റെ വഴികളോട് പറഞ്ഞു, സമുദ്രത്തെ കാണുകയാണെങ്കിൽ ഞാൻ ശ്രമിച്ചിരുന്നു എന്ന് അറിയിക്കണല്ലോ. വളരെ അർത്ഥവത്തായിട്ടുള്ള ലൈൻസ്. അതെ അതെ അതെ. ഇത് ഞാൻ പറഞ്ഞതാണ്. ഇത് സച്ചിയേട്ടന്റെ, മരിച്ചുപോയ സച്ചിയേട്ടന്റെ, ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ സച്ചിയേട്ടന്റെ അവസാനം കണ്ട ദിവസം എന്നാണ്. കാരണം 18-ാം തീയതി മരിച്ചു, 19-ാം തീയതിയാണ് അല്ല അവസാനം കണ്ടതാണ്. 19-ാം തീയതി നമ്മള് മമ്മൂട്ടി അടക്കം ചെയ്ത് ആ സമയത്താണിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭയങ്കര രസകരമായ വരികളിൽ, കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണീര് നീങ്ങി കളിച്ചിരിയിലാവണം ശുഭം, കയ്യടി പിറകേ വരണം, എന്തിനാണ് ഹേ ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വെക്കുന്നത്, തിരശീലയിൽ നമുക്ക് ഈ കൺകിട്ടും കാർണിവലും വരും. കൺകിട്ടും കാർണിവലും ഉള്ള സിനിമകളാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്.
അപ്പൊ തിയേറ്ററിൽ ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. അപ്പോ പുള്ളിക്കിടെ പുള്ളി ഇത്തരം സിനിമകളല്ല ആലോചിച്ചിരുന്നുള്ളത്. അയ്യപ്പനും കോശിക്ക് ശേഷമൊക്കെ പുള്ളി വേറെ രീതിയിലുള്ള പല സിനിമകളും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോ അതൊക്കെ വളരെ വലിയ ലോസ് ആണ്, നമുക്ക് അതൊക്കെ മിസ്സായതിന്റെ ഒരു ലോസ് ആണ് ആക്ച്വലി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ പുതിയ ചിന്തകള് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സിനിമ ആലോചിക്കാൻ പറ്റില്ല. പരാജയപ്പെടും, അപ്പൊ നമുക്കത് ആലോചിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു പുതിയ പ്ലാറ്റ്ഫോം തുറന്നേക്ക ഒടിടി റിലീസ് ചെയ്യാം, അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം, കുറച്ചും കൂടി നല്ല സിനിമ ചെയ്യാം, തിയേറ്ററിൽ ഓടും ഓടില്ല എന്നുള്ള കുറിച്ച് നമുക്ക് വേവലാതിപ്പെടേണ്ട. ഈ തിയേറ്ററിൽ വിജയിക്കുന്നതിനുള്ള മസാലകൾ ഉൾപ്പെടുത്താതെ തന്നെ ക്ലീൻ സിനിമ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് സാധ്യതകളാണ് ഒടിടി തുറന്നു തന്നത്. എന്തായാലും നാടകം സിനിമ ഇപ്പോൾ ഒ ടി ടി ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ആളുകളുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കുറച്ച് നഷ്ടമായിട്ടുണ്ടെന്ന് അത് പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് അത് നമുക്ക് എന്താ പറയാ, സിനിമ എപ്പോഴും ആസ്വദിക്കേണ്ടത് തിയേറ്ററിൽ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ഞാൻ പറയുന്നത് സിനിമയുടെ വേറൊരു വശങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്, സിനിമയുടെ സാധ്യതകൾ തുറന്നു വെച്ചിട്ടുണ്ട്. സിനിമ അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് കോവിഡ് വന്നതോടുകൂടി സിനിമാ ലോകം തളരുകയല്ല ചെയ്തത്, സിനിമ ഒരു മൊബൈലിലേക്ക് ചുരുങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കത് ലോസ്റ്റ് ആവാതെ ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറി നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. സിനിമ എപ്പോഴും എക്സ്പീരിയൻസ്, പക്ഷെ ഒരു ഒരു വിഭാഗം ആളുകള് എല്ലാവർക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ കാണാനും മൊബൈലിൽ അരമണിക്കൂർ കണ്ട് പോയി അവൻ വേറെ പണി കഴിഞ്ഞ് വന്ന് വീണ്ടും അരമണിക്കൂർ കണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളാണ്. പോസിറ്റീവ് അത് അതേ ഞാൻ പറഞ്ഞു, ഒരു സാധ്യതകൾ ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇപ്പോ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതോടുകൂടി വേറെ സാധ്യത തുറന്നു വെക്കുന്നു. പക്ഷെ ഇപ്പോ തിയേറ്ററുകാർക്ക് അതൊക്കെ ഒരു വലിയ നഷ്ടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വേറെ കാഴ്ചയുടെ വേറെ ലോകം അടയുന്നു എന്നുള്ളതൊക്കെയാണ്. വുൾഫ് എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞല്ലോ, അതില് അതിനെ കുറിച്ച് ഒരു അതെനിക്ക് അറിഞ്ഞത് എന്ന് വെച്ചാൽ 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു മൂവി ആയിട്ടാണ്. പോസ്റ്റ് ആ ഒരു കോവിഡിന്റെ ടൈം കഴിഞ്ഞ പോസ്റ്റ് കോവിഡ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ വുൾഫ് ഇന്ദു ജി ആർ ഇന്ദുഗോപന്റെ ഒരു ചെറുകഥയാണ്. ചെന്നായ എന്ന് പറയുന്ന മാതൃഭൂമിയിൽ വന്നൊരു കഥയാണ്. അത് എന്റെ സുഹൃത്താണ് എന്റെ സംവിധായകൻ ഷാജി അസീസിന്റെ 3-ാമത്തെ സിനിമയാണ്. ഷാജിയും ഞാൻ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്ന ഒരു 20 വർഷത്തിലും പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിൽ ബന്ധത്തിൽ. അദ്ദേഹത്തിന് 2 സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ ഞങ്ങള് ഇന്ദുഗോപനി അപ്പൊ ഞങ്ങൾ കുറച്ചു കാലമായി ഒരു സിനിമയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ദുഗോപനി കഥ ഷാജിയെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഷാജി പറയുന്നു, അപ്പൊ ഇന്ദുഗോപൻ പറയുമ്പോൾ ഒരു ആക്ച്വലി 3 കഥാപാത്രങ്ങളുള്ള സിനിമ. അപ്പൊ ഇന്ദുഗോപൻ പറയുന്നത് 2 ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പെൺകുട്ടി വിട്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോ ഷാജിയാണ് പറയുന്നത് 2 ചെറുപ്പക്കാർ എന്നുള്ളത് മാറ്റിട്ട് ഒരു ഒരാള് ഒരു മിഡിൽ ഏജ് ആയാലും 45 വയസ്സ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോ ഇന്ദുഗോപനത് കൊള്ളാലോ, അപ്പൊ അത് രസം ഉണ്ടാവുമല്ലോ. അപ്പൊ ഷാജിയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ എന്നെ വെച്ച് ഞാൻ അതിൽ ഉൾപ്പെടുത്താം, എന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അത് ആ രീതിയിൽ തന്നെ ഇന്ദുഗോപൻ എഴുതുകയും നമ്മുടെ ചർച്ച വന്നപ്പോൾ എന്റെ പേര് സജസ്റ്റ് ചെയ്തും. ഇന്ദുഗോപൻ അങ്ങനെ വാശികളൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ദുഗോപൻ അത് ആലോചിക്കുകയും. പക്ഷെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മള് കയറുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എവിടെ കൊണ്ട് കിട്ടും, ഇപ്പൊ ഞാന് അർജുന അശോകൻ സംയുക്ത, അപ്പൊ അത് എവിടെയാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ചെയ്യാൻ ഒരു വേറൊരു ആളായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കച്ചവട സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പറഞ്ഞിടുന്ന ഒരു പ്രൊഡ്യൂസർ വരികയും സന്തോഷ് ദാമോദരനെ പോലുള്ള പ്രൊഡ്യൂസർ ചെയ്യാൻ തയ്യാറാവുകയും കുട്ടിയിൽ റിലീസ് ചെയ്യുകയും ചെയ്തതാണ് ആ സിനിമ. അതാണ് ആ സിനിമയുടെ ഒരു ചരിത്രം വന്നത്. എന്റെ കഥാപാത്രം എന്ന് പറയുന്നൊരു ജോ എന്ന് പറയുന്നൊരു ഹണ്ടർ ആണ്, ഒരു ട്രാവലർ ആണ്. ഇയാളുടെ പ്രത്യേകത വെച്ചാൽ ഇയാളുടെ ചെറുപ്പം ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിലൊരു ഇയാളുടെ ഒരു ബാല്യം എന്ന് പറയുന്നത് അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട അമ്മയെ കണ്ടു വളർന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇടുക്കിയിൽ നായാടി നടക്കുന്ന ഒരു കാലത്താണ് ഇതൊരു സൗത്ത് ആഫ്രിക്കക്കാരൻ വന്നിട്ട് എടാ നിന്റെ മേഖല ഇതല്ല നീ വായു എന്ന് പറഞ്ഞ് ഇയാൾ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോവാണ്. എന്നിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, കാടറിയുന്നു, നാടറിയുന്നതിനേക്കാൾ കൂടുതൽ കാടറിയുന്നു, മനുഷ്യരെ അറിയുന്നതിനേക്കാൾ കൂടുതൽ മൃഗത്തെ അറിയുന്നു. അങ്ങനെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, ഒരു പെൺകുട്ടി സുപ്രഭാതത്തില്, ഇയാൾക്ക് ഇങ്ങനെ ഫേസ്ബുക്ക് ഉണ്ട്, അപ്പൊ ഇയാള് ഇൻസ്റ്റാ പുതിയ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുകയും ആ പെൺകുട്ടി എന്നെ രക്ഷിക്കണം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് അയാൾ ആ കുട്ടീനെ രക്ഷിക്കാൻ വരുന്നിടത്താണ് സിനിമ
ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഇത്രയും ലോകത്തിലൂടെ സഞ്ചരിച്ചിട്ടും കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടും മൃഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും ഒക്കെ പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം അനുഭവിക്കാൻ ചിലപ്പോൾ ഇയാൾക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഒരു പെൺകുട്ടി എന്നോട് എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോകും, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പമുള്ള ഒരു പെൺകുട്ടി, അപ്പൊ 25 വയസ്സോ ഒക്കെ ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിയാണ് 45-കാരനോട് അങ്ങനെ പറയുന്നത്. അപ്പോഴയാള് അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട്, അയാളെ ഒറ്റടിക്കുന്ന യെസ് എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ആ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇവിടെ വരികയും അങ്ങനെയാണ് കഥാപാത്രം പോകുന്നത്. അതിന്റെ ഒരു അതിന്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാടിനെ കുറിച്ചൊക്കെ ഞാൻ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ കാട് വർണ്ണിക്കുമ്പോഴൊക്കെ കാട് ഫീൽ ചെയ്യിപ്പിക്കാവുന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും വളരെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മികച്ചൊരു വേഷമാണ്. എന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഒരു കഥാപാത്രം ഇത്രമേൽ ആഘോഷിക്കപ്പെട്ടത് 25 വർഷത്തിലില്ല. ഗോൾഫിലെ ജോ ആണ് എന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു കഥാപാത്രം. അതിന്റെ സന്തോഷമുണ്ട്. കൂടുതലും പോലീസ് വില്ലൻ വേഷങ്ങളാണ് ഇഷ്ടതയ്ക്ക് എപ്പോഴും നമ്മളെ കണ്ടിരിക്കുന്നത്. എന്നാലും ഈ അനുരാധ വരിക്കൻ വെള്ളത്തിൽ അല്പം കോമഡി കലർന്ന ഒരു ഇൻസ്പെക്ടറിന്റെ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം അല്ലേ, അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ അതുകൊണ്ടാലും ഇത്തിരി കോമഡി ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ പിന്നെ കോമഡി ആണോ അതോ സീരിയസ് ആണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് സംസാരിച്ചപ്പോ കുറച്ച് കോമഡി ഒക്കെ ഇഷ്ടമുള്ള ഒരാളെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഞാന് എനിക്ക് കോമഡി വഴങ്ങുമോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് അറിയാത്തൊരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മളൊരു പരീക്ഷണം എന്നുള്ള ലെവലില് എന്നെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ലാൽ ജോസിനോടും സിന്ധുരാജിനോടാണ്. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മുടെ കാശി ചെയ്യുമ്പോൾ ഗുണ്ടകളാണെന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളാണ് ഒരു ഒരു ചാക്കോച്ചന്റെ മൂന്ന് ചേട്ടന്മാര് ഗുണ്ടകളായിട്ട് നടക്കുന്ന പണിയൊന്നും എടുക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും അതിനൊരു കോമഡി പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് അറിയില്ല, അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ആ നമ്മള് വിശ്വസിച്ചിട്ട് അങ്ങനെ ലാൽ ജോസും സിന്ധുരാജും ഒക്കെ വിളിക്കുമ്പോ അവിടെ വന്നപ്പോ ഞാൻ ഒത്തിരി ഭയം ഉണ്ടായിരുന്നു. കോമഡി ഒക്കെ നമുക്ക് വഴങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള രീതിയിൽ അത് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് വന്നതാണ് അനുരാഗരിക്കും വെള്ളത്തിലെ ഹ്യൂമർ പോലീസുകാരൻ വേഷം. ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരുപാട് ക്യാരക്ടർ. അപ്പൊ ഞാൻ പറയാം, അനുരാഗരിക്കും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹ്യൂമർ ചെയ്യുന്നത് തണ്ണീർമത്തം ദിനങ്ങളിലെ പ്രിൻസിപ്പാളാണ്. അതിലും ഒരു സീരിയസ് ആണെങ്കിലും അതിനൊരു ഹ്യൂമർ ടച്ച് ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇയാളുടെ ക്യാരക്ടറിനും ഒരു ഹ്യൂമർ ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രതാപൻ സാറിനും ചെറിയൊരു ഒരു 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 ഹ്യൂമർ ടച്ച്. അങ്ങനെ വളരെ സൗമ്യനായിട്ടുള്ള, എന്നാലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മളെ സൈഡ് അങ്ങനെ ഒരുപാട് ഹ്യൂമർ വേഷങ്ങളൊന്നും വരുന്നില്ല, വന്നിട്ടില്ല എന്നുള്ളതാണ്. ലൈഫില് കുറച്ച് ഹ്യൂമറസ് ആണോ അതോ കുറച്ച് സീരിയസ് ആണോ? എനിക്കുള്ള ചെറിയ കള്ളലക്ഷണം എന്തായാലും ഉണ്ട്. അത് സ്ഥായിയായ ഭാവം, അത് മാറില്ല. എന്നാലും ഞാൻ അന്വേഷിച്ചപ്പോ സീരിയസ് അല്ല ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് അറിയുന്നുള്ള ഒരാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വെച്ചപ്പോ തിരിച്ചു തള്ളു കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പൊ എന്തേലും ഹ്യൂമർ കയ്യിലുണ്ട്? ഹ്യൂമർ കയ്യില് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ വരുന്നതാണല്ലേ നാച്ചുറൽ ആയിട്ട്. എന്താണെങ്കിലും അത് തുറന്നു പറയും. അപ്പൊ അതിന് ശരിക്കും നമ്മൾ ബ്ലാക്ക് ഹ്യൂമർ, നമ്മളെ ജീവിതത്തിന്റെ കറുപ്പുകളൊക്കെ നമ്മൾ തമാശയാക്കി മാറ്റുന്നുള്ളത്, അല്ലെങ്കിൽ കരച്ചിലുകളെ നമ്മൾ തമാശയാക്കി മാറ്റുന്നുണ്ട്. അതാണ് നോർമലി ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അതെല്ലേ, നമുക്ക് അതൊന്നും മാറ്റണം. സീരിയസ് അല്ല എന്നുള്ള ഒരാളാക്കി നമുക്ക് ഈ ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാരും എന്താ ഒരു അടിപൊളി ആളാന്ന് അങ്ങനെ ആക്കി തീർക്കണം. എന്തായാലും എന്തായാലും നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ഹീറോയിൻസിന്റെ ഒക്കെ ഒരു നായകനായിട്ട് അഭിനയിച്ച ഒരാളാണ് പണ്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ നായക വേഷങ്ങൾ അധികം ചെയ്ത് കണ്ടില്ല. ഐ മീൻ ഫുൾ ആയിട്ടുള്ള ഒരു നായക വേഷം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സെലക്റ്റീവ് ആയതുകൊണ്ടാണോ അതോ അങ്ങനത്തെ റോൾസ് അധികം വരാത്തത് കൊണ്ടാണോ? ഹ്യൂമർ ആയിട്ട് സംസാരിച്ചാൽ മതി. ഹ്യൂമറസ് ആയിട്ട് സെലക്റ്റീവ് ആയതുകൊണ്ട് കറക്റ്റ് അത് കണ്ടോ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വന്നു. സെലക്റ്റീവ് കറക്റ്റ് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവര് സെലക്ട് ചെയ്തു എന്നെ അത്ര നായകനാക്കണ്ടെന്ന് തീരുമാനിച്ചതിന് പുറത്ത് സംഭവിച്ചല്ലേ. അതിന് ഇൻഡസ്ട്രി എന്തെങ്കിലും ശരിക്കും ചെയ്തു തന്നിട്ടുണ്ട്. ഐ മീൻ പക്ഷെ ഇത്രയും ഇൻഡസ്ട്രി എന്തെങ്കിലും കാര്യമായിട്ട് അധികം ശ്രമിക്കാത്ത എങ്ങനെയാണ് ശരിക്കും സിനിമയിലേക്ക് വന്നത്? അത് ഒരു പാഷൻ ആയിരുന്നു തോന്നല്ലേ? നടന്ന് നടന്ന് നടനാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന്
നാടകത്തിൽ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് എല്ലാ ലൊക്കേഷനിലും കയറി ഇറങ്ങുന്നു, ഡയറക്ടേഴ്സിനെ കാണുന്നു, പലയിടത്തും തരാതരാ എന്ന് പറയുന്നു, നമ്മൾ പിന്നെയും പിന്നെയും വിടാതെ പിന്തുടരുന്നു. അങ്ങനെ അന്വേഷണങ്ങൾ, നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുക, പാഷൻ ഉണ്ടാവുക, അതിന്റെ പിന്നാലെ സഞ്ചരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, അതാണ് എന്റെ വിഷയം. ഞാൻ 25 വർഷം അല്ലെങ്കിൽ 26 വർഷമായിരുന്നു, ക്ഷമയുണ്ടാവുക. എന്റെ അടുത്ത് പുതിയ തലമുറയിലെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം, എനിക്കെങ്ങനെ 25 വർഷം, ഇപ്പൊ നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, എങ്ങനെയാണ് പിടിച്ചു വെക്കുന്നത്? ഒന്നുമില്ല, നമ്മള് പിന്നെ നമ്മുടെ ലക്ഷ്യം ഒന്നാവുക. സിനിമയിൽ വന്നു, നാളെ കാറ് മേടിക്കണം, മറ്റൊന്നും ഫ്ലാറ്റ് മേടിക്കണം, അത് കഴിഞ്ഞ് എറണാകുളത്ത് മറ്റു സ്ഥലം മേടിച്ചിട്ട് അവിടെ ഇതാക്കണം, അതൊന്നുമല്ല. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ലക്ഷ്യം ഉണ്ടാവുക. ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ, ഇപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര ക്രൗഡൊക്കെ വരുന്നു. സിനിമയിൽ വരുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, സംഭവിക്കും, അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സിനിമാക്കാരനാകുമ്പോൾ ഇപ്പൊ ആളുകൾ ചിരിക്കുന്നു, എനിക്ക് അവര് ചിരിക്കും, നമ്മൾ തീർച്ചയായിട്ടും അവരോട് ചിരിച്ച് കാണിക്കണം. കാരണം അവർ നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട്, നമ്മൾ അറിയുന്നത് കൊണ്ടാണ് അവർ ചിരിക്കുന്നത്. അപ്പൊ അവരോട് ചിരിക്കണമെന്ന കുഴപ്പം, പലരും പറയും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അവരോട് ചിരിക്കാറില്ല എന്ന്. എനിക്ക് എന്നോട് യോജിപ്പില്ല, ഞാൻ ഒരു തരത്തിൽ യോജിപ്പില്ല. ഞാൻ കണ്ടാൽ എന്നെ അവിടെ ആരെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എന്നോട് ചിരിക്കുന്നത്, അയാൾക്ക് നമ്മൾ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ സ്നേഹമുള്ളത് കൊണ്ടല്ലേ, നമ്മൾ തിരിച്ചു കൊടുത്താൽ എന്തോ കുഴപ്പം. അപ്പൊ സിനിമയില് സിനിമ അങ്ങനെയാണ്, ആ സിനിമ നമ്മുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നെ പല സിനിമക്കാരും ഇതുവരെ വിളിച്ചിട്ടുണ്ട്, പല ഡയറക്ടേഴ്സിന്റെയും സിനിമകളിൽ ഞാൻ അഭിനയിക്കാൻ ഇനിയും കിടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവരെന്നെ അവഗണിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അവരുടെ സിനിമയിൽ ഒരു കഥാപാത്രമാവാൻ എന്നെ ആവശ്യം ഇതേവരെ വന്നിട്ടില്ല, എന്നെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ആവശ്യമുള്ളവരെല്ലാം എന്നെ തേടി വരും, എന്നെ വിളിച്ചിരിക്കും. ആവശ്യമില്ലാത്തവർ വിളിക്കുന്നുണ്ട, വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെലക്റ്റീവ് ആയത് സിനിമയാണ്, ഞാനല്ല, സിനിമക്കാർ സെലക്റ്റീവ് ആയി. താങ്കളെ പോലെ ഒരു മലയാള സിനിമക്ക് കൂടുതലായി ഇനി ഉപയോഗിക്കേണ്ടതായിരുന്നു എന്ന് ആണ് എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത്. സ്വഭാവമാണ്, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കിട്ടുന്ന റോള് എന്താന്ന് വെച്ചാൽ, അത് വളരെ ഗംഭീരമായിട്ടാണ് താങ്കൾ അഭിനയിച്ചിട്ടുള്ളത്. അത് താങ്കൾക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്താ ഞാൻ പറയാ, ഈ ശരിക്കും അഭിനയത്തിലേക്ക് വരാനായിട്ട് ആദ്യം നാടകത്തിലാണെന്ന് പറഞ്ഞു, ആദ്യത്തെ ആ ഒരു ലൈഫിലുണ്ടായ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ, കേൾക്കാൻ ആഗ്രഹമുള്ള. ഞാനൊരു കുറിപ്പന, ഞാനൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആഘോഷിച്ചൊരു കാര്യമാണ്. ഞാൻ ആഘോഷിക്കാം, പാർവതി പ്രണയം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയ കഥയും, ഞാൻ കുന്നംകുളത്ത് 1995 ഞാൻ കുന്നംകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, പ്രൈവറ്റ് സ്ഥാപനത്ത് വർക്ക് ചെയ്യാം. അപ്പോഴാണ് സിനിമാ മോഹൻ ഉണ്ട്, നാടകം ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാടക എന്റെ നാട്ടിലെ നാടക സമിതിയൊക്കെ എല്ലാവരും ജോലിയൊക്കെ തേടി ദുബായിലൊക്കെ പോയി, അതൊക്കെ സമിതിയൊക്കെ പിരിച്ചുവിട്ടു. അപ്പൊ ഇനി സിനിമയിലേക്ക് കയറണം, അപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുന്ന കാലത്താണ്, ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ബാബുവിനായിട്ട് അങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ എല്ലാ, അപ്പോഴാണ് ഗുരുവായൂർ 3 സിനിമ, അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ഗുരുവായൂർ, ഗുരുവായൂർ പാർവതി പ്രണയം, ആദ്യത്തെ കൺമണി, കൊക്കര കോന്നറ, 3 സിനിമകൾ ഷൂട്ട് തുടങ്ങും. എന്നാ പിന്നെ അവിടെ നിന്ന് പോയി മുട്ടാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കൺമണിയിലെ രാജശേൻ സാറിനെ കാണാൻ പോകുന്നു, ഒരു അദ്ദേഹത്തിന്റെ ഒരു ആശാനുണ്ടായിരുന്നു, എസ് ബാബു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ലെറ്റർ മേടിച്ചിട്ട് ഞാൻ പോകുന്നു. അപ്പോഴത്തേനും കാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത്, പാർവതി പ്രണയത്തിലെ ഒരു എക്സിക്യൂട്ടീവ് അല്ല ഓവർസിയർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓവർസിയർ ആയിട്ടൊരു വേഷമുണ്ട്, സ്വപ്ന ബേബി ആയിട്ടെന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അതിൻ്റെ അടുത്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ കസിനന്റെ ഫ്രണ്ടാണ്, ഒന്ന് പോയി പി ജി ശിവരനെ കാണുന്നു എന്ന് പറയും. ഞാൻ സാറിനെ കണ്ടപ്പോ പറഞ്ഞു, സാർ നീ ആ വേഷം ചെയ്യാറൊന്നും ആയിട്ടില്ല, 95 ആ വേഷം ചെയ്യാ, ആ വേഷം മാത്രമേ ചെയ്യുന്ന നിർബന്ധമുണ്ടോ, നമ്മുടെ അങ്ങനെയല്ല. എന്നാ ഒരു പണിയാം, ആ മുകേഷിന്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അരിശേഷോകനൊക്കെ ചെയ്തൊരു സിനിമയാണ്, അവരെ കൂട്ടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു, അമ്പല കമ്മിറ്റി നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ചില വേഷങ്ങൾ അവിടെ. ഇങ്ങനെയാണ് ഞാൻ സത്യം പറയാൻ ആ സിനിമയില് അരിശേഷോകേട്ടൻ ഒരു കിണ്ടി മോഷ്ടിച്ചിട്ട് ഓടുന്നുണ്ട്, ഓടിച്ചിട്ട് നാട്ടുകാർ പിടിക്കുന്നുണ്ട്, ആ ഓടിക്കുന്ന ഒരു നാട്ടുകാരിൽ ഞാനാണ് ഒരാളാണ്.
അതുപോലെ കുറെ സീനുകളുണ്ട് ആ സിനിമയില്, കുറെ സീനുകൾ ഇപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പൊ ഭയങ്കര കോയിൻസിഡൻസ് എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ സിനിമയില് അരിശു ഒഴിക്കുന്നത് അരിശു അശോകന്റെ കൂടെയാണ്. എനിക്ക് എന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് വൂൾഫിൽ ജോ ആണ്. ആ ജോയുടെ എന്റെ കൂടെ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അതിലുള്ളത് അശോകന്റെ മോനായ അർജുനാണ്. രണ്ട് തലമുറയുടെ കൂടെയൊക്കെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ വേഷങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സന്തോഷമാണ്. നമുക്കവിടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു സന്തോഷം. അപ്പൊ അതാണ് ആദ്യത്തെ സിനിമ. അവിടെ തന്നെ പിന്നെ പിന്നെ ഞങ്ങൾ 25 വർഷമായിട്ടുള്ള ആഘോഷമാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല ഞാൻ പറയുന്ന സുഖത്തിലായിരുന്നില്ല ഈ കേറ്റായിരുന്നു പിന്നെ എന്നങ്ങള് പറഞ്ഞ് എളുപ്പമായിരുന്നില്ല. പിന്നെയും നിരന്തരമായിട്ട് ഒരുപാട് യാത്രകൾ ഉണ്ടായി. അത് കഴിഞ്ഞ് പാഠമൊന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമയില് ഞാൻ നായകനായി, അതും മീരാ ജാസ്മിന്റെ നായകനായി. അപ്പൊ നിങ്ങൾ വിചാരിച്ചു 2002 നിങ്ങൾ വിചാരിക്കും അത് കഴിഞ്ഞ്, നിങ്ങളല്ല ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ ഇഷ്ടംപോലെ പടം വരുന്നു. ഒരു പടം വന്നില്ല, അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും എനിക്കൊരു പടം വന്നു. ഒരാള് തന്നെ സിനിമയിലേക്ക് വിളിച്ചു. അതെന്റെ കുഴപ്പമാട്ടാ, ഞാൻ എനിക്ക് പി ആർ വർക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കോൺടാക്ട്. ഞാൻ വിചാരിക്കുന്നു പാഠമൊന്നൊരു വിലാപത്തിലെ നായകനല്ലേ, മീരാ ജാസ്മിന്റെ നായകൻ, ഇപ്പൊ വരും വിളി അടുത്ത സിനിമയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകാലം ആ ഒരു ഗ്യാപ്പൊക്കെ വന്നപ്പോ ഞാൻ കുറച്ചുകാലം സീരിയൽ അഭിനയിക്കാൻ പോയി. സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് ചില സിനിമകൾ വരുമ്പോഴൊക്കെ നമ്മള് ആ ഞാനില്ല ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി. അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മള് വിളിച്ച സമയത്ത് നമ്മൾ പോവാത്ത പലരും ഇപ്പോഴും അതിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചില സംവിധായകരുണ്ട്. അവർ അന്ന് വിളിച്ചപ്പോ സീരിയലിലാണ് ഭയങ്കര ജാഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു. യാത്രകളാണ്, നമ്മള് ഓരോ സമയത്ത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ചിലത് ക്ലിക്കാവും, ചിലപ്പോ ശരിയാവും, ചിലപ്പോ സിനിമ കഴിവിനേക്കാൾ അപ്പുറത്തേക്കും ഭാഗ്യം നിയന്ത്രിക്കുന്ന ഒരു മേഖലയാണ് ഭാഗ്യം. 25 വർഷമൊക്കെ ഇവിടെ നിന്ന് തന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പൊ ഈ സിനിമാ ജീവിതത്തെ കുറിച്ച് ഒരു സംതൃപ്തി ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ? ഞാൻ 25 ഇവിടെ നിന്നു എന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ല, എന്റെ വയസ്സിന്റെ പകുതി ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം വിചാരിച്ച റോളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു, അതോ ഇനിയും കൊറേ റോൾസില്? അല്ല ഞാൻ വിചാരിച്ച റോളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും കൂടി അഭിനയിക്കണം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ കൂടെ ആക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ പലപ്പോഴും അമൽ നീരദിന്റെ കൂടെ അഭിനയിക്കുന്നത്, അമലിന്റെ കൂടെ, ആഷിക് അബുവിന്റെ കൂടെ, അൻവർ ഷെയ്ദിന്റെ സിനിമകളിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഇവര് മൂന്നുപേരും എന്നെ നന്നായി അറിയാവുന്നവരാണ്. അവരുടെ ചർച്ചകളിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടാവാം, പക്ഷെ ഇതുവരെ അവർ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. അത് ഒരു ലക് ഫാക്ടർ, ചിലപ്പോ ഇനി ആയിരിക്കും വരാൻ പോകുന്നത്, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഇനി ഫ്രണ്ടിലേക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞതല്ലാത്ത ഒരുപാട് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ മൂന്ന് പേര്, എനിക്ക് അത് എന്റെ തലയിലുള്ള പെട്ടെന്നുള്ള മൂന്ന് പേരാണ്. മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനത്തെ എല്ലാ ഒരുവിധം നല്ല എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഞാനും ടോവിയും കൂടി അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു കോമ്പിനേഷനിലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ കഴിഞ്ഞ ദിവസം ടോവി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓപ്പറേഷൻ ജാവ കണ്ടു, വൂൾഫ് കണ്ടു, രണ്ടു വ്യത്യസ്തമായ ക്യാരക്ടറാണ് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോ അതൊരു അപ്പൊ അഭിനയിക്കുക എന്നുള്ളതല്ല ഇതിന്റെ കാര്യം, ഒരു ബന്ധം, നല്ല സൗഹൃദം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഫുള്ളി ബ്ലെസ്ഡ് ആണ് ഫിലിം ഇൻഡസ്ട്രിയിൽ. ശരിക്കും പറഞ്ഞ എല്ലാ ആക്ടേഴ്സിന്റെയും ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയാ കണ്ണിലുണ്ണിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇത്രയും ക്ലോസ് ആണ് എല്ലാരും. അന്വേഷിച്ചാൽ ഇർഷാദിക്കെ പറ്റിയിട്ട് ആർക്കും ഒരു മോശം പറയാനില്ല, ശരിയല്ലേ?
ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അറിയില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നമുക്ക് അടുത്ത് ഇത് കാണുന്നുണ്ട്, ഓപ്പറേഷൻ ജാവ കാണുന്നുണ്ട് മെസ്സേജ് അയച്ചു കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ജാവ നന്നായിട എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത്രേ ഉള്ളു. അത് തന്നെ വലിയൊരു എന്താ പറയാ. പിന്നെ നമ്മളത് ആഘോഷിക്കുന്നില്ല. ഞാനിപ്പോ അത് ഫേസ്ബുക്കിൽ മമ്മൂക്ക് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടില്ല. എന്തായാലും അതിപ്പോ നമ്മള് ഒരു ക്ലാപ്പോട് എന്താ പറയാ ആഘോഷിക്കുകയാണ്. എന്നിട്ട് ആക്ച്വലി ശരിക്കും കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നുന്നു. ബിക്കോസ് ഇത്രയും വലിയ ആക്ടേഴ്സും ഒക്കെ സപ്പോർട്ടീവ് ആണെന്നുള്ളത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരുപാട് സിനിമകൾ, അതായത് പാടമൊന്നൊരു വില്ലാപം, ഡാനി, ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ഒരു ഫിലിം ആക്ടിങ് എക്സ്പീരിയൻസിന് എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ശരി, ഈ സിനിമകൾ അഭിനയിക്കുമ്പോഴോ ഇതൊക്കെ ശരിക്കും വലിയ ഫിലിംസ് ആണല്ലോ. ഞാൻ ആദ്യകാലങ്ങളിൽ സ്ഥിരം അങ്ങനത്തെ സംവിധായകരുടെ സിനിമകളിലായിരുന്നു എന്നുള്ളൊരു ചീത്ത പേരും കൂടി എനിക്കുണ്ടായിരുന്നു. ചന്ദ്രട്ടന്റെ സിനിമയില് ഡാനി പോലെ പ്രിയതന്ദ്രന്റെ ദേശീയ അവാർഡ് കിട്ടിയ സിനിമകളിലുണ്ടായിരുന്നു, എല്ലാ സിനിമകളിലുണ്ടായിരുന്നു. പ്രിയതന്ദ്രന്റെ ഒരുവിധം എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെ വ്യത്യസ്തമായ സ്കൂളുകളാണ് ഒരു നടനെ പരിമിതപ്പെടുത്തിയെടുക്കപ്പ. ഞാൻ ഈ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്ന പ്രതാപൻ സാറായാലും വേണ്ടില്ല, ഗൾഫില് ജോ ആയാലും വേണ്ടില്ല, അതിലേക്കൊക്കെ എന്നെ ആക്കിയെടുക്കാൻ, ഇല്ല നടനെ പരിമിതപ്പെടുത്തിയെടുക്കാൻ ഇത്തരം സിനിമകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത്തരം സിനിമകളുടെ ഭാഗമാവുന്നതിൽ ഇപ്പോഴും ഡോക്ടർ ബിജുവിന്റെ സിനിമകളിൽ അത്തരം സിനിമകളുടെ ഭാഗമാവുന്നതിലൊക്കെ വലിയ സന്തോഷം കൂടിയുള്ള ഒരാളാണ്. ഞാൻ വേറൊരു ഭയങ്കര ഒരു രസകരമായൊരു തമാശ പറയാം. ഞാൻ എനിക്കത് ഇപ്പൊ ഓർമ്മ വന്നൊരു തമാശ പറയാം. അഗസ്റ്റിൻ ചേട്ടൻ എന്ന് പറഞ്ഞ നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അഗസ്റ്റേട്ടന്റെ ഓർമ്മയില്ല? അഗസ്റ്റിൻ ചേട്ടൻ ഒരു കോഴിക്കോടൻ ശൈലിയിൽ അഗസ്റ്റിൻ ചേട്ടന്റെ ഇഷ്ടപോലെ സിനിമകളിലുള്ള അഗസ്റ്റേട്ടൻ എന്നെ ആദ്യകാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു എനിക്ക് എന്നെ സിനിമയിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു നടൻ എന്ന് പറയുന്ന അഗസ്റ്റിൻ ചേട്ടൻ. രഞ്ജി ചേട്ടനൊക്കെ ആയിട്ടുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു നരസിംഹത്തിലൊക്കെ അഭിനയിക്കാൻ ഒരു കാരണമൊക്കെ ആയിട്ടുണ്ടാവും അഗസ്റ്റേട്ടന്റെ. അഗസ്റ്റേട്ടനായിട്ട് ഞാൻ വളരെ അടുത്ത് ബന്ധുണ്ട്. സ്കൂളിൽ പോണ കാലത്തൊക്കെ ഞാൻ അഗസ്റ്റേട്ടന്റെ വീട്ടിൽ പോവുകയും അങ്ങനെ കുറെ നേരം കോഴിക്കോട് ആണെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും പോവും, വീട്ടിൽ പോയിരിക്കും, കുറെ നേരം വൈകുന്നേരം തിരിച്ചു പോരും, അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള ആളാണ് അഗസ്റ്റേട്ടൻ. അപ്പൊ അഗസ്റ്റേട്ടൻ ഞാനും മനോജ് കെ ജയനും കൂടിയിട്ട് മനോജ് ചേട്ടനായിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു, പട്ടുനൂല് ഊഞ്ഞാലെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അപ്പോ പട്ടുനൂല് ഊഞ്ഞാലിന്റെ പൂജ ഒക്കെ കഴിഞ്ഞു. അപ്പൊ മനോജേട്ടൻ, മീന, ഞാൻ രണ്ട് നായകന്മാരും ഒരു നായികയൊക്കെ ആയിട്ടുള്ള ഒരു പുതിയ ആളൊക്കെയാണ് സംവിധായകൻ. അപ്പൊ സിനിമ, അപ്പൊ അന്നത്തെ കാലത്തൊക്കെ പൂജ, ബ്രോഷർ അടിക്കൽ വലിയ, അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇതാണ്. ബ്രോഷറില് മനോജേട്ടൻ മൂന്ന് പേര്, ഓ ഈ പൂജയുടെ ഈ കാർഡൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുക. അപ്പൊ മധ്യവേനൽ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് നടക്കുമ്പോ ഞാൻ ഈ കാർഡ് കാണിച്ചു കൊടുത്ത് അഗസ്റ്റേട്ടൻ. അപ്പൊ ഞാൻ അപ്പൊ മനോജേട്ടനാണ് മധ്യവേനൽ എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ ഞാനുണ്ട്. അപ്പൊ ഞാനും മനോജേട്ടനും കൂടി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അഗസ്റ്റേട്ടനെ കാണിച്ചു. എന്താണ് സിനിമയുടെ പേര്? പട്ടുന്നു. അത് ഗംഭീരമുണ്ട്. അതിന്റെ പുള്ളിയുടെ കഥയാണ് ഈ സിനിമ വിജയിക്കും, ഭയങ്കര ഹിറ്റാവും. അങ്ങനെ നീ പിന്നെ പട്ടുനൂൽ ഇർഷാദ് എന്ന പേരിൽ അറിയില്ല. മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞ മണിയമ്പിള്ള രാജു മണി ആ സിനിമ, അങ്ങനെ ഒരു ആ സിനിമയുടെ പേരിലാവും പിന്നെ അറിയപ്പെടുക. അങ്ങനെ പിന്നെ പട്ടുനൂൽ ഇർഷാദ്, പട്ടുനൂൽ ഇർഷാദിന് മറ്റേ അവാർഡ്, നാഷണൽ അവാർഡ് ഈ പ്രാവശ്യത്തെ പട്ടുനൂൽ ഇർഷാദിന്, അങ്ങനെ പട്ടുനൂൽ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കുറെ നേരം ഇങ്ങനെ കളിയാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് റൂമിലേക്ക് പോകുമ്പോ അഗസ്റ്റേട്ടൻ ചോദിച്ചു, അഗസ്റ്റേട്ടാ, അല്ല ഞങ്ങള് ഞാനും മനോജേട്ടനും അശിഷ്ണനും കുറേ കാലം കഴിഞ്ഞപ്പോ മരിക്കില്ലേ, മരിക്കുമ്പോൾ മനോരമ പത്രം എന്താവും എഴുതുക? ഞാൻ മനോജേട്ടൻ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ മൂത്ത് പോയി, എന്താണ് എന്ത് തമാശയാണ് പുള്ളി ഉണ്ടാക്കണത് ആലോചിച്ചു. ആ പുള്ളി മനോരമയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, ആ നൂലും പൊട്ടി. അയ്യോ,
അതൊക്കെ നമ്മുടെ രസകരമായ കഥകളൊക്കെ അവരൊക്കെ ഈ ഒരു ഒരു ലൈൻ പറയുമ്പോ തന്നെ അതിനെന്തൊക്കെ ചിന്തകൾ അതിന്റെ ബാക്കി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ. ചേട്ടാ അതുപോലെ തന്നെ ഈ ഇഡ്ഡലി സാമ്പാർ ഒഴിക്കാതെ എടുക്കണം എന്ന് പറഞ്ഞൊരു കഥയാണ്. ലേറ്റായിട്ട് ലൊക്കേഷനിൽ വന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല മോനെ, ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ട്, ആ ഇഡ്ഡലി ഒരു രണ്ട് ഇഡ്ഡലി എടുത്താൽ മതി, സാമ്പാർ ഒഴിക്കണ്ടോ. ശരി കുറച്ച് ചേട്ടാ, ചേട്ടാ സാമ്പാർ കഴിഞ്ഞു പോയി, ചട്നി ഒഴിക്കാണ്ട് എടുത്താ മതി. അഗസ്റ്റിയായിട്ട് കൊറേ തമാശകൾ പെട്ട സാധനങ്ങളാണ്. എന്തായാലും ഇപ്പോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പുതിയൊരു ന്യൂ ജെൻ ആയിട്ടുള്ള ആക്ടേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദേശം എന്താണ്? പുതിയ തലമുറയ്ക്ക പറഞ്ഞല്ലോ, വളരെ നിങ്ങളുടെ ലക്ഷ്യം കൃത്യമാവുക എന്നുള്ളതും യാത്ര അതിലൂടെ അതിനു വേണ്ടി സഞ്ചരിക്കുക എന്നാണ്. ഡെഡിക്കേഷൻ ആണ് സിനിമയ്ക്ക് വേണ്ടി. നിങ്ങൾ 100% ഡെഡിക്കേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമയിലൂടെ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് സംശയമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം എന്ന് പറഞ്ഞ ഘടകമുണ്ട്, എങ്കിലും നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ വലിയ വിജയം ഉണ്ടായില്ലെങ്കിലും സിനിമ നിങ്ങൾ ഒരിക്കലും അവഗണിക്കില്ല. സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ 100% ഡെഡിക്കേഷൻ നിന്നുകഴിഞ്ഞാൽ സ്റ്റാർ പദവികളുടെ എണ്ണമൊക്കെ ചിലപ്പോൾ കുറഞ്ഞേക്കാം, പക്ഷെ നിങ്ങൾ സിനിമ ഒരിക്കലും നിങ്ങളെ കണ്ടില്ല എന്നിരിക്കില്ല, അതുപോലെ അവഗണിക്കില്ല, നിങ്ങൾക്ക് പരിഗണന തരികയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സിനിമ മോഹമുള്ളവര് ക്ഷമയോടെ, ക്ഷമ വേണ്ട, ഇന്ന് വന്ന് നാളെ സൂപ്പർ സ്റ്റാർ ആവാന്നുള്ള ആഗ്രഹത്തിൽ വരരുത്. കഠിനമായ പല വഴികളും താണ്ടേണ്ടി വരും. പല അതുപോലെ തന്നെ ഈസിയാണ് അഭിനയം അതൊക്കെ എന്ന് കരുതല്ല, അത്ര ഈസി അല്ല. ഒരു ക്യാരക്ടറിന് നമ്മൾ എടുക്കേണ്ടതും അതിനെ സ്വീകരിക്കേണ്ടതും ഓരോ കഥാപാത്രത്തിനെ കൃത്യമായ അളവിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുകയും ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. പ്രിയപ്പെട്ട പലരും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലും ആണ്. നമ്മളിപ്പോ ഒരു തേർഡ് അല്ലെങ്കിൽ മൂന്നാം തരംഗത്തിന് വേണ്ടിട്ട് ഇപ്പൊ പലരും ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സംഭവത്തില് എന്താണ് ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇത് വളരെ ജാഗ്രതയോടെ നേരിടേണ്ട ഒരു അസുഖം തന്നെയാണ്. വളരെ ഈസി ആയതിന്റെ ആയിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തും ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ അനുഭവിച്ചിട്ടും. കഴിഞ്ഞ തവണ കോവിഡ് ഒക്കെ വന്നപ്പോ, കോവിഡിന്റെ ആദ്യ ഘട്ടത്തില് നമുക്ക് പലതും കേൾവി മാത്രമായിരുന്നു, അവിടെ കോവിഡ് ഉണ്ട്, ഇവിടെ കൊറോണ ഉണ്ട്, അവിടെ ഒരാൾ മരിച്ചു. രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് കൊറോണ വരുന്നു, നമ്മുടെ ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ടവർ മരണപ്പെടുന്നു, ഇതിന്റെ വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു. ചിലരൊക്കെ ചിലർ പറഞ്ഞു ഒന്നും അറിഞ്ഞുപോലും ഇല്ല എനിക്ക് കോവിഡ് വന്നത്, സ്മെല്ല് പോയി അല്ലെങ്കിൽ രുചി പോയി, എന്നാലും അപ്പുറത്തേക്ക് വേറൊന്നുണ്ടായില്ല. പക്ഷെ ചിലർ പറയുന്ന ഏറ്റവും ഭയങ്കര പ്രശ്നമായിട്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അസുഖം തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് വന്ന വന്ന പോട്ടെ, വാക്സിനൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല, എങ്ങനെയും മറികടക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത്ര പിന്നെ അതിനെ ഈസിയായിട്ട് വളരെ നിസ്സാരമായിട്ട് കാണുന്നവർ മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക, അതിനുള്ള സംവിധാനത്തിലൂടെ ചെയ്യുക. പല ആദ്യമൊക്കെ ആൾക്കാർ വാക്സിൻ എടുക്കണം, അയ്യോ വേണ്ട ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വാക്സിൻ ഒന്നും എടുക്കണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കുറേ വാക്സിൻ എടുത്തപ്പോ വാക്സിൻ എടുത്താൽ വരില്ല എന്നല്ല, വാക്സിൻ എടുത്ത് രണ്ട് ഡോസ് എടുത്ത ആൾക്കാർക്കും വന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ രോഗത്തിന്റെ തീവ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വാക്സിൻ കഴിയാവുന്നതും, നിങ്ങൾക്ക് വാക്സിൻ ഭയങ്കര സുലഭമായി കിട്ടുന്നതല്ല, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടും ടൈറ്റാണ്, എന്നാലും ഇത്രയും പെട്ടെന്ന് വാക്സിനിലേക്ക് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വാക്സിൻ എടുത്തോ? ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു, സെക്കൻഡ് ഡോസ്? എല്ലാരും അങ്ങനെ ഒരു ഫസ്റ്റ് ഡോസിന്റെ അവസ്ഥയാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണിത്, പറഞ്ഞതുപോലെ ആരും ഇഞ്ചക്ഷൻ എടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ മാസ്ക് ഇടാതിരിക്കുക, അങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതിരിക്കുക, ഒന്നും ചെയ്യരുത്. എല്ലാരും അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ് അല്ലെ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കോവിഡ് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ കമന്റ്സ് ആയിട്ടും ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഇടാം, അതൊക്കെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഈ ലോക്ക്ഡൌണിനെ കുറിച്ചുള്ള ഇർഷാദ് ഭായിയുടെ മെസ്സേജ് കണ്ടല്ലോ, എല്ലാവരും അത് ഫോളോ ചെയ്യണം. ആൻഡ് ഇത്രയും നേരം നമ്മുടെ കൂടെ സൂപ്പർ ആയിട്ട് സംസാരിക്കുകയും എന്താ പറയാ, ഞങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത്
ഇർഷാദിക്കയ്ക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഏഷ്യനെ പ്രേക്ഷകർക്കും എല്ലാവരും ഇത് കണ്ടിട്ട് കമന്റ്സ് ഒക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും, കാണുന്ന എല്ലാവർക്കും, കാണാത്തവർക്കും എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡില് മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി വരുന്നത് വരെ, ഗ്യാരസ് മീ സൗരി ശരത് സൈനിങ് ഓഫ്.